ഒന്നര വർഷം ജയിലിൽ കിടന്ന കാര്യമല്ല ഫർസീം പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ഒരു ഒരു വർഷവും ആറു മാസവുമായിട്ടും കുറ്റപത്രം ഇല്ലാന്ന് പറഞ്ഞു, ചാർജ് ഷീറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നാവ് ചെരിപ്പാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നാവ് നാവാണ്, മാന്യമായ വാക്കുകൾ മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ മാന്യമായ മാത്രം, ഞാൻ മാന്യമായ വാക്കുകൾ അമാന്യമൊന്നും ഉപയോഗിച്ചിട്ടില്ല. മാഷേ, സി എം പ്രകാശൻ ഇത്രത്തോളം പ്രകോപിതനാവുന്നതും അസഹിഷ്ണുതായി മനസ്സിലാവുന്നില്ല. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങൾ ഇപ്പൊ എന്നെ പറഞ്ഞിരിക്കുന്ന വാക്കെന്താ? എന്താ പറഞ്ഞത്? അധമൻ ഞാൻ പറഞ്ഞു. അധമൻ ഞാൻ പറഞ്ഞു. അധമൻ അങ്ങ് എന്തോ കേൾക്കാണ്. ഈ പറയുന്ന മനോനില, ഈ പറയുന്ന മനോനില പ്രശ്നം എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങെന്തോ വേറെ കേൾക്കാണ്. എന്റെ കുറ്റമല്ല അത്, ഞാൻ അധമൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? മാപ്ര എന്ന് വിളിക്കുന്നുണ്ട് അങ്ങയുടെ സൈബർ സഹാക്കൾ. ഞങ്ങളെ മാപ്ര എന്ന് വിളിക്കുന്നുണ്ട്. കേന്ദ്രത്തിലേക്ക് പോയാൽ അവിടെ പ്രസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയിലെ ഈ പറഞ്ഞ വിമർശനം ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അധമ ഒന്നും ഞാൻ പറഞ്ഞില്ല, അബൊക്കമാവില്ലെന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ തുടർച്ചയായിട്ട് ഈ അധമ വിമർശനത്തെ ഞാൻ കാണുമെന്നല്ലേ. ഈ അധമ വിമർശനത്തെ ഞാൻ എങ്ങനെ നിങ്ങളെ പറ്റി പറഞ്ഞു? ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ചർച്ച നടക്കാൻ, പിന്നെ ബി ജെ പിയിലോട്ട് കോൺഗ്രസിലോട്ട് പോകാൻ താങ്കളോട് പറയുന്നു. മീഡിയയാണ് ചർച്ച നടത്തുന്നത്. ഞങ്ങളെ പാർട്ടി നിലക്ക് വിളിച്ചു വരുത്തുകയാണ്, എന്നിട്ട് ഞങ്ങളെ അധിക്ഷേപിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. കോൺഗ്രസ്സുകാരെ ശ്രമിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കും, ബി ജെ പിക്കാരെ ശ്രമിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കും. വിയോജിപ്പുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വിമർശനങ്ങൾ അധിക്ഷേപമാണെന്ന് കരുതല്ലേ? അത് പൊള്ളല്ലേ? അങ്ങനെ പൊള്ളൽ ഇടതുപക്ഷമല്ല പ്രകാശം മാഷേ, അത് വലതുപക്ഷമാണ് പൊള്ളൽ. എനിക്ക് അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, വികാരത്തിന് അടിപെട്ട് പോകുന്ന ആളൊന്നുമല്ല ഞാൻ. ഞാൻ ഒരുപാട് ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് കൊല്ലമായി രാഷ്ട്രീയരംഗം നിൽക്കുന്നവനാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് മാന്യത വേണം. ഒരു ചർച്ചയ്ക്ക് വിവിധ പാർട്ടികളെ വിളിച്ചാൽ അതിൽ ഒരാൾക്ക് വേണ്ടി പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ വിമർശിക്കാനാണെങ്കിൽ വേറെ ചർച്ച വെച്ചോ. സർക്കാർ വിമർശനം കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കൽ മാധ്യമങ്ങളുടെ കടമയാണ് സർ. അതിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കൽ കടമയാണ് സർ. ആ കടമയാണ് സർ ഞാൻ നിറവേറ്റിയത്. അങ്ങനെ പൊള്ളല്ലേ സർ. ഹാസ്മി ആദ്യമായിട്ടൊന്നുമല്ലല്ലോ മലയാളി കാണുന്നത്. കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മലയാളിക്ക് അറിയാം ഹാസ്മി എന്താണ് എന്നുള്ളത്. അറിയാം, മലയാളിക്ക് അറിയാം. പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം ആർജവത്തോട് പറയുന്നു, മലയാളിക്ക് അറിയാം ഹാസ്മി ആരാണെന്നുള്ളത്.